ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വെണ്ടക്ക കൊണ്ടിട്ട് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഊണിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 kg വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചേക്കാട്ടോ. ഇനി ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 teaspoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്ത വെണ്ടക്ക ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ വെണ്ടക്കയുടെ ആ ഒരു സ്റ്റിക്കി ഫീലൊക്കെ ഒന്ന് മാറി കിട്ടുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ വെണ്ടയ്ക്കയെ നമുക്ക് ഒന്ന് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സും നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 teaspoon അളവിൽ നല്ല ജീരകമാണ്. അപ്പോൾ നല്ല ജീരകമൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും എല്ലാ മസാലയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 ഇഞ്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് പാതി ഒന്ന് വഴണ്ടിട്ട് വരണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഒരുപാട് വേണ്ടിയിട്ടൊന്നും പോകണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു വലിയ തക്കാളി, അത്യാവശ്യം പുളിക്ക് വേണ്ടിയിട്ടുള്ള വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിവായപ്പോൾ 1/4 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടാതെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 teaspoon ഫുള്ളായിട്ട് ഏകദേശം ഒരു 1/4 teaspoon അളവിലുണ്ടാവും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1/2 teaspoon അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ടിട്ട് ആ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടുന്ന ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റായിട്ട്, അപ്പോൾ അരക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞ് ആ സെയിം പാനിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ആക്കിയ ആ അരപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തേക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ആ അരപ്പൊന്ന് ആ ഒരു തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഈ അരപ്പിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നമ്മൾ നേരത്തെ വഴറ്റിയപ്പോൾ തന്നെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നന്നായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഈ ഒരു അരപ്പിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഈ അരപ്പിൻ്റെ ആ തിക്നെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക നമ്മൾ ബാക്കിയുള്ളതും കൂടി ഈ അരപ്പിൽ നന്നായിട്ടൊന്ന് വേഗന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു എണ്ണയൊക്കെ തെളിയുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. തൈരൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് കറി ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് നോക്കിയേക്കാം. തൈരൊക്കെ ചേർക്കുമ്പോൾ ഒരു ലേശം പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ആ പുളിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ ഇനി വെള്ളത്തിന് പകരം നമ്മളിവിടെ ചേർക്കുന്നത് സാധാരണ പാല് തന്നെയാട്ടോ. അപ്പോൾ പാല് ഞാനിപ്പോൾ തൈരെടുത്ത പാത്രത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ പശുവും പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ കറിക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളക്കേണ്ട ഒരാവശ്യമില്ല. സെർവ് ചെയ്യണേ മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് സെർവ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.